വൈഫ് വന്നില്ലേ ഓടാൻ? ഇല്ല. കല്യാണം കഴിഞ്ഞാൽ കൂടെ ഓടാൻ പങ്കാളി ഉണ്ടാവും പറഞ്ഞിട്ട്. അവള് കൊച്ചു പെണ്ണല്ലേ, കാലിന് സ്വാധീനക്കുറവല്ലോണ്ട്. മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇല്ലെന്നേ? എന്നാ ഉടനെ ഉണ്ടാവും. അപ്പൊ എന്നെ കൺസൾട്ട് ചെയ്യാൻ മടിക്കല്ലേ? വൈഫ് വന്നില്ലേ? ഇല്ല. ഭാര്യ വന്നില്ലേ കൂടെ ഓടാൻ? ഭാര്യ നിന്റെ അമ്മയുടെ. രാവിലെ എണീറ്റാൽ ഉടനെ ചെയ്യാൻ ഏൽപ്പിച്ചൊക്കെ മറന്നോ? എന്ത്? ഫ്ലവർ വേഴ്സിലെ വാടിയ പൂ മാറ്റിയിട്ട് പുതിയത് വെച്ചില്ല, തലേന്ത പത്രം മാറ്റിയിട്ടില്ല, അന്നത്തെ പത്രവും മാഗസിനും മാത്രം ടീ പോയി കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ ഇത്രയും കാലം ചേട്ടനല്ലേ ചെയ്തോണ്ടിരുന്നേ, ഇനി അങ്ങനെ തന്നെ തുടർന്നാ പോരെ? അത് പറ്റില്ല. വീട്ടിലെ പെണ്ണുങ്ങളെ അതൊക്കെ ചെയ്യേണ്ടത്. ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ മുറ്റവും സ്വീകരണ മുറിയും കണ്ടാലറിയാം ആ വീട്ടിലെ സ്ത്രീയുടെ സ്വഭാവം. ഓരോ സാധനങ്ങൾ ഇരിക്കേണ്ട അടുത്ത് ഇരിക്കാവൂ, അതും ദിവസവും പൊടി തട്ടി വൃത്തിയാക്കി സൂക്ഷിക്കണം. ഒന്നും അങ്ങോട്ട് പറയിപ്പിക്കാതെ അറിഞ്ഞു ചെയ്തൂടെ. ചെയ്യാന്നേ, ചേട്ടൻ പോയി കുളിക്കാൻ നോക്ക്. പത്രവായന കഴിഞ്ഞിട്ടുള്ളൂ, കുളി ഞാൻ വായിക്കല്ലേ. ഓട്ടം കഴിഞ്ഞ് വന്നാൽ ഉടനെ പത്രവായന, ആ നേരത്തിനുള്ളിൽ വിയർപ്പാറും, അത് കഴിഞ്ഞ കുളി. അതാണ് എന്റെ രീതി. എണീറ്റാലുടനെ ബെഡ് കോഫി കിട്ടിയില്ലെങ്കിലും എനിക്ക് പത്രം കിട്ടണം. വൃതിലെ നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ? എനിക്ക് ഓഫീസിൽ പോണ്ടേ? നീ ഇവിടെ തന്നെ ഇരിക്കല്ലേ, സൗകര്യം പോലെ ഇത് വായിക്കാലോ. വാർത്ത ചൂടോടെ വായിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? ആറിയ കഞ്ഞി പഴം കഞ്ഞിന്നല്ലേ. ഇതാർക്ക് വേണം? കാർഷിക വാർത്തയും പരസ്യവും അല്ലാതെ ഇതിനകത്ത് വേറെ എന്താ ഉള്ളത്? ഇരുന്ന് വായിക്ക്. എന്നിട്ട്? എന്നിട്ട് എന്താകാൻ, അവള് വരച്ച വരെ കൂടി അവള് പോകൂ. നാളെ മുതൽ ഒരു പത്രം കൂടി ഇടാൻ പറ. അതേ നടക്കൂ. അതെ, തുടക്കത്തിലെ ഇങ്ങനെ ഭാര്യയുടെ താളത്തിനൊത്ത് തുള്ളാൻ തുടങ്ങിയാലേ സംഗതി ആകെ താറുമാറാകും. പുരുഷൻ ആഗ്രഹിക്കുന്ന വഴിയെ സ്ത്രീയെ കൊണ്ടുവരണം, അതാണ് വിവാഹ ജീവിതത്തിന്റെ വിജയം. അതിനവള് വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറൊരു സാഹചര്യത്തിൽ നിന്നും ശീലത്തിൽ നിന്നും വന്നതല്ലേ, നിന്റെ ശീലങ്ങളുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും. ഒരു ചെടി തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നട്ടാൽ വേര് പിടിച്ച് പച്ച പിടിക്കാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും. ഇതും അത്രേ ഉള്ളൂ. ശരിയാവൂല്ലേ? ശരിയാവാതെ എവിടെ പോവാനാ? കം. അപ്പോഴും പെട്ടി എന്റെ. എത്തിയോ? മണി ഒന്നായിട്ടും കാണാഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കായിരുന്നു. കൈ കഴുകിക്കോളൂ, ഊണ് റെഡി. ഊണ് വെച്ചോ? പതിവ് പോലെ ഫാസ്റ്റ് ഫുഡ് ഷോപ്പിലേക്ക് ഓടാൻ തയ്യാറായി വരികയായിരുന്നു ഞാൻ. എന്നെ അങ്ങനെ അങ്ങ് കളിയാക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ എല്ലാം അതിന്റേതായ സമയമാകുമ്പോ ശരിയാവൂന്ന്. സംഗതിയൊക്കെ മനസ്സിലാക്കി വരുന്നല്ലേ ഉള്ളൂ. സത്യം പറഞ്ഞാ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, എന്റെ ചിട്ടകളും ശീലങ്ങളും കേട്ട് താൻ പൊരുത്തപ്പെട്ടു വരുമെന്ന്. ഒരു പേടിയും വേണ്ട, ഏത് സാഹചര്യമായിട്ടും പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റും. പക്ഷെ കുറച്ച് ദിവസം എടുക്കുന്നു മാത്രം. അപ്പൊ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞത് എന്നെ ചൂടാക്കാനായിരുന്നു അല്ലേ? ചേട്ടൻ ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ, നാളെ മുതൽ അതൊക്കെ റെഡി ആയിരിക്കും. പറയട്ടെ? പറയുന്നേ. മെഴുക്കുവരട്ടിയുടെ എല്ലാ ഐറ്റംസും, ഫോർ എക്സാമ്പിൾ നാടൻ പയറ്, വെണ്ടയ്ക്ക, കൂർക്ക, അമരയ്ക്ക, ബീൻസ്, പാവയ്ക്ക, പയറ് തീയല്, വഴുതനങ്ങാ തീയല്, തേങ്ങാച്ചമ്പന്തി. മതി മതി, ഇനി കഴിച്ചാട്ടെ. ഈ പറഞ്ഞതൊക്കെ ഓരോ ദിവസവും ഓരോന്നായിട്ട് ഉണ്ടാക്കി തരാൻ ഞാൻ അവളോട് പറയാം. അവളോ? ആര്? സത്യഭാമേ. എന്തോ? ഇതാ അവിടുത്തെ സാറ്. അച്ഛനൊരു കാര്യം ഏറ്റ ഏറ്റതാ. ചോറി കല്ലുണ്ട്, നോക്കിയിടണം. ഒന്നിനും രുചിയില്ല. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കഴിക്കുന്നേ. ചേട്ടന്റെ നാക്ക് എനിക്ക് വലിയ പരിചയമില്ലല്ലോ. ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോ ശരിയാവൂന്ന്. നമ്മുടെ രീതിയായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരണം, അത്രേ വേണ്ടു. രുചിയില്ലെന്ന് പറഞ്ഞിട്ട് വെട്ടി വിടുകണ കണ്ടില്ലേ. എന്നാ വെള്ളം കുടിക്ക്. നല്ല സീരിയലാ. സമയം കിട്ടുന്നില്ല, പിന്നെയാണ് പൈങ്കിളി സീരിയൽ. അല്ല, തേക്കിയായിരുന്നോ? എന്നോട് എന്താ പറയാഞ്ഞത്? നിനക്ക് അവിടെ സീരിയൽ കണ്ടേ, പിന്നെ അത് മിസ്സാക്കാൻ പറ്റുമോ? നാളെ പുറത്തോട്ടിറങ്ങാൻ തേച്ചതൊന്നുമില്ല, ഇതും കൂടെ ഒന്ന് തേച്ചേരേ. മോളവിടെ നിന്നേ. എന്റെ അച്ഛൻ യാത്ര പോകുമ്പോ യാത്രയുടെ ടെൻഷനെ അറിയാറില്ല,
എത്ര ദിവസത്തേക്കുള്ള യാത്രയാണ്, എത്ര ജോഡി ഡ്രസ്സ് വേണം, പിന്നെ ബ്രഷ്, എണ്ണ, സോപ്പ്, ചീപ്പ് എന്ന് വേണ്ട, ഇതൊക്കെ അമ്മ തന്നെ കൃത്യമായിട്ട് എടുത്തു വെച്ച് പെട്ടി ഒരുക്കിയിരിക്കും. അത് കണ്ടാ ഞാൻ വളർന്നത്. അയ്യോ, എന്റെ അച്ഛൻ നേരെ തിരിച്ചാ, എന്നെ കൊണ്ട് ഒരു വക ചെയ്യാൻ സമ്മതിക്കത്തില്ല, എല്ലാം സ്വയം ചെയ്യണം. ഗാന്ധിയനല്ലേ, സ്വാശ്രയ ശീലം എന്തെങ്കിലും പറയാനൊക്കുവോ? സീരിയല് തീരും, വേഗം ചെല്ല്. ശരിയാ. പെട്ടിയിലെല്ലാം എടുത്തു വെച്ചില്ലേ? ഒന്നും മറന്നിട്ടില്ലല്ലോ. രാവിലെ എപ്പോഴാ പോവേണ്ടത്? 6 മണിക്ക് ഇറങ്ങണം. എന്നാ ഉറക്കൊടക്കണ്ട, കിടന്നോ. ഞാൻ ഒരാഴ്ച മാറിയിരിക്കുന്നില്ല, നിനക്ക് വിഷമമൊന്നുമില്ലേ? അത് പിന്നെ കാണാതിരിക്കോ എന്ന് വെച്ച് കണ്ണീരൊലിപ്പിച്ച് നിലവിളിച്ച് നടക്കാനൊന്നും എന്നെ കിട്ടില്ല. പിന്നെ ഇന്ന് നരേന്ദ്രന്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടി വെച്ച് പലരും എന്നോട് ചോദിച്ചു നിനക്ക് വിശേഷം വല്ലതുണ്ടോ എന്ന്. കല്യാണം കഴിഞ്ഞാൽ ഉടനെ നാട്ടുകാർക്ക് അറിയേണ്ടത് അതാണല്ലോ. ഒരു 3 വർഷത്തേക്ക് അങ്ങനെ ഒരു വിശേഷത്തെ പറ്റി ആലോചിക്കുന്നേയില്ലെന്ന് ചേട്ടന് പറയായിരുന്നില്ലേ? 3 വർഷോ? മൃദു എന്ത് വിഡ്ഢിത്തായി പറയുന്നു? എന്ത് വിഡ്ഢിത്തം? ഏ, ഇപ്പൊ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് 50-55 വയസ്സാ. എനിക്കേ ഇപ്പൊ തന്നെ വയസ്സ് 30 കഴിഞ്ഞു. ഇപ്പൊ ഒരു കുഞ്ഞുണ്ടായാലേ നമ്മുടെ കാറ്റ് പോകുന്നതിന് മുമ്പ് അവന് പ്രായപൂർത്തിയാകും. മാത്രോ ഓരോ വർഷം കഴിയുന്നോറും സ്കൂൾ അഡ്മിഷനും വിദ്യാഭ്യാസവും ഒക്കെ വലിയ പ്രശ്നമായി വരികയല്ലേ കൂട്ടാ. അപ്പൊ വീടിന്റെ പ്ലാന് മാത്രമല്ല, ജീവിതവും വരച്ചു വെച്ചിരിക്കുകയാണല്ലേ. ജീവിതത്തെ കുറിച്ച് ഇത്രയ്ക്ക് കണക്കൂട്ടേണ്ട ഒരു കാര്യമില്ല. എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട്. പ്രസവത്തോടെ ചില സ്ത്രീകൾ മരിക്കാറില്ലേ? ഓ, അതാണോ കാര്യം? അതിലൊന്നും വലിയ കാര്യമില്ല. കാൽക്കുലേഷൻസിലൊന്നും വലിയ അർത്ഥമില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തായാലും മാരീഡ് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്തിട്ട് മതി കുഞ്ഞുങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. എനിക്ക് ഉറക്കം വരുന്നു. എനിക്ക് അവിടെ പ്രാന്തളകി തുടങ്ങി. മുമ്പിൽ ഒന്ന് കിടക്കുകയും ചെയ്യും, മനുഷ്യനോട് തൊടിയിക്കില്ലെന്ന് പറഞ്ഞു. അതേ, എന്താ? ഒന്നുമില്ല, ഉറങ്ങിക്കോളാൻ. എന്ത്? ചേട്ടാ ഇറങ്ങാറായോ? ഇറങ്ങായി. എന്നാ ലൈറ്റ് കെടുത്തിക്കോട്ടെ. മണി 6 കഴിഞ്ഞു, ഇനി ഉറങ്ങാൻ പോവാണോ? താമസിച്ചല്ലേ കിടന്നത്, കുറച്ചുകൂടെ ഉറങ്ങട്ടെ. സാറ് ഇറങ്ങിയാണ്, ഞാൻ ഇപ്പൊ ചായ ഇട്ട് തരാം. ചായയും കാപ്പിയൊന്നും വേണ്ട, ആദ്യം ചൂലും കൊണ്ട് പോ. മൃദുല എണീറ്റില്ലേ? അവൾക്ക് നല്ല സുഖമില്ല, ഞാൻ കിടന്നോളാൻ പറഞ്ഞു. പോട്ടെ, സമയമായി.